വെൽക്കം ടു ഡിജി ഇലക്ട്രോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്താണെന്ന് നോക്കാം. നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എൽ സി ഓസിലേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിന്ന് എന്താണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഡിഫറൻസ് നോക്കാം. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു സൈനസോയിഡൽ ഓസിലേറ്റർ ആണ്. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സൈൻ വേവ് ആയിരിക്കും. അതുപോലെ തന്നെ അതൊരു ട്യൂണിംഗ് ഓസിലേറ്റർ ആണ്. നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസിനെ ട്യൂൺ ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ പേര് പോലെ തന്നെ നമ്മൾ ടാങ്ക് സർക്യൂട്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ക്രിസ്റ്റല് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൽ സി ഓസിലേറ്ററിൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞ ടാങ്ക് സർക്യൂട്ടിൽ നമ്മളൊരു ഇൻഡക്ടറും അതുപോലെ നമ്മളൊരു കപ്പാസിറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ടാങ്ക് സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സീരീസ് ആയിട്ട് രണ്ട് കപ്പാസിറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഡക്ടറിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ക്രിസ്റ്റലുമാണ്. ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഡിജിറ്റൽ ക്ലോക്ക്, വാച്ചസ്, കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്റേഴ്സ്, അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം അപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിനെയാണ്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് മൂന്ന് ടൈപ്പ് ക്രിസ്റ്റൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ മൂന്ന് തരം ക്രിസ്റ്റൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ് മൂന്ന് ടൈപ്പ് ക്രിസ്റ്റൽസ്. റോഷെല്ലെ സാൾട്ട്, ക്വാർട്സ്, ടെർമലൈന്. അപ്പോൾ ഈ മൂന്ന് ക്രിസ്റ്റൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാർട്സ് ക്രിസ്റ്റലാണ്. ക്വാർട്സ് ക്രിസ്റ്റൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് വളരെ ഈ ഒരു രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചീപ്പാണ്, അതുപോലെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഈ ഒരു ക്വാർട്സ് ക്രിസ്റ്റല് ഒരു പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്രിസ്റ്റലാണ് ക്വാർട്സ് ക്രിസ്റ്റല്. ഈ ഒരു രണ്ട് ക്രിസ്റ്റൽസിൻ്റെയും ഒരു മീഡിയം, അതായത് രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ക്വാർട്സ് ക്രിസ്റ്റലിനുള്ളത്. അപ്പോൾ ഇത്തരം റീസൺ കൊണ്ട് നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റലാണ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ക്വാർട്സ് ക്രിസ്റ്റലിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു? പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നോക്കാം. ക്വാർട്സ് ക്രിസ്റ്റലാണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാർട്സ് യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്തായിരുന്നു? ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അക്യുറേറ്റ് സിഗ്നൽ ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. ഈ ഒരു രണ്ട് റീസണാണ് മെയിനായിട്ട് നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റല് യൂസ് ചെയ്യാനുള്ള റീസൺ. ഈ ഒരു ക്വാർട്സ് ക്രിസ്റ്റലിന് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ എന്താണ് ഈ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ നമ്മളൊരു പി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ക്രിസ്റ്റലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എ സി വോൾട്ടേജ് നമ്മൾ ഈ ഒരു ക്രിസ്റ്റലിന് അക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഒരു വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യും. അതായത് നമ്മളിവിടെ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു, ഒരു എ സി വോൾട്ടേജ് കൊടുക്കുന്നു. ആ എ സി വോൾട്ടേജ് ഈ ഒരു സർക്യൂട്ടിലെ ഈ ഒരു പാത്ത് വഴി എത്തിയിട്ട് ഈ ഒരു ക്രിസ്റ്റലൊരു വൈബ്രേഷൻ ജനറേറ്റ് ചെയ്യും. ഇവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ എ സി സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു എ സി സിഗ്നൽ ക്രിസ്റ്റലിലേക്ക് കൊടുക്കുമ്പോൾ ആ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ വൈബ്രേഷൻ മൂലം ഉണ്ടാകുന്ന അവിടെയുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു എ സി സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഇനി എന്താണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് നോക്കാം. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എ സി സിഗ്നലിന് പകരം നമ്മളൊരു മെക്കാനിക്കൽ വൈബ്രേഷൻ, അതായത് നമ്മൾ ഈ ഒരു ക്രിസ്റ്റലിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് അക്രോസ് ആയിട്ടൊരു എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും.
ഈ ഉണ്ടാവുന്ന എ സി വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ആണ്. നമ്മൾ നേരത്തെ അതേ കേസിൽ കൊടുത്തത് ഒരു എ സി വോൾട്ടേജാണ്, അത് ഇൻവേഴ്സ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്. പീസോ ഇലക്ട്രിക് എഫക്റ്റിൽ നമ്മൾ ക്രിസ്റ്റൽ അക്രോസ് കൊടുക്കുന്നത് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ആണ്. ഈ മെക്കാനിക്കൽ ഫോഴ്സിന്റെ ഫലമായിട്ട് ക്രിസ്റ്റൽ അക്രോസ് ഒരു എ സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഈ ഉണ്ടാകുന്ന എ സി വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ വൈബ്രേഷന്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. മെക്കാനിക്കൽ വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും നമ്മളവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ക്രിസ്റ്റൽ നെക്ലോസ് ഉണ്ടാകുന്ന എ സി വോൾട്ടേജിന്റെ ഫ്രീക്വൻസി. ഇതിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് ക്വാർട്സ് ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ക്വാർട്സ് ക്രിസ്റ്റലിന് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഓസിലേറ്ററിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓസിലേറ്ററിൻ്റെ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ടാങ്ക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് എന്താ, രണ്ട് സീരീസ് കപ്പാസിറ്ററും അതുപോലെ തന്നെ ഇൻഡക്റ്ററിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ക്വാർട്സ് ക്രിസ്റ്റലാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കമ്പോണൻ്റാണ് അവിടെ ടാങ്ക് സർക്യൂട്ട് ഫോം ചെയ്യുന്നത്. സ്മാർട്ട് ഫോൺസ്, അതുപോലെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ നമ്മൾ മൈക്രോ കൺട്രോളർ, അപ്പോൾ ഈ ഒരു ഡിവൈസസിലൊക്കെ നമ്മൾ ക്ലോക്ക് സിഗ്നൽസ് ആവശ്യമുണ്ട്. അപ്പോൾ ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിനെയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടാക്കുന്ന അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 15 kHz മുതൽ 10 MHz വരെ നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടുണ്ട് കിട്ടും. അതായത് 15 kHz മുതൽ 10 MHz വരെയാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്. നാച്ചുറൽ ഷേപ്പ് ഓഫ് ക്വാർട്സ് ക്രിസ്റ്റൽ ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് നാച്ചുറൽ ഷേപ്പ് ഓഫ് ക്വാർട്സ് ക്രിസ്റ്റൽ? അപ്പോൾ ക്വാർട്സ് ക്രിസ്റ്റൽ നമുക്ക് അവൈലബിൾ ആവുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഒരു എക്സഗണൽ പ്രിസം വിത്ത് പിരമിഡ്സ് ആണ്. അതായത് ഒരു എക്സഗണൽ ഷേപ്പും ഉണ്ടാവും, രണ്ടറ്റത്തും ഒരു പിരമിഡ് ഷേപ്പും. ഇങ്ങനെയാണ് നമുക്കൊരു ക്വാർട്സ് ക്രിസ്റ്റൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റൽസ് ഉണ്ടാക്കുക, അതായത് ഓസിലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലല്ല നമ്മൾ ഓസിലേറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നത്. ഇതിനെന്ത് ചെയ്യും? ഇപ്പം നമ്മൾ റെക്റ്റാങ്കുലർ സ്ലാബായിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് നാച്ചുറലി അവൈലബിൾ ആവുന്ന ക്വാർട്സ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു എക്സഗണൽ പ്രിസം വിത്ത് പിരമിഡാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു റെക്റ്റാങ്കുലർ സ്ലാബായിട്ട് കട്ട് ചെയ്യും. ഈ ഒരു ഷേപ്പാണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കട്ടിങ് ആംഗിൾ, അതുപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കുലർ സ്ലാബിൻ്റെ തിക്നെസ്, അപ്പോൾ ഈ ഒരു രണ്ട് ഫാക്ടർ നമ്മളെ പീസോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യും, ആ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ ഈ ഒരു കട്ട് ചെയ്യുന്ന റെക്റ്റാങ്കുലർ സ്ലാബ് കട്ട് ചെയ്യുന്ന അതിൻ്റെ കട്ട് ചെയ്യുന്ന ആംഗിള്, അതുപോലെ തന്നെ നമ്മളെ റെക്റ്റാങ്കുലർ സ്ലാബിൻ്റെ തിക്നെസ്, ഈ ഒരു രണ്ടെണ്ണം നമ്മളെ വൈബ്രേഷൻ ഫ്രീക്വൻസിനെ വാരി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ്. അപ്പോൾ ഇതിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലും മാറ്റം വരുത്തും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കുലർ സ്ലാബിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓസിലേറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കണക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കുലർ സ്ലാബിലായിട്ടുള്ള നമ്മളെ ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെറ്റലൈസ്ഡ് ഇലക്ട്രോഡ് കണക്ട് ചെയ്യും. ഈ മെറ്റലൈസ്ഡ് ഇലക്ട്രോഡാണ് നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യുന്നത്, നമ്മളെ ഓസിലേറ്ററിൻ്റെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് എന്തില്ല, ക്വാർട്സ് ക്രിസ്റ്റലിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഓസിലേറ്ററിൻ്റെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒരു മെറ്റലൈസ്ഡ് ഇലക്ട്രോഡ് നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ രണ്ട് സൈഡിലും വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് ഓഫ് ക്വാർട്സ് ക്രിസ്റ്റൽ. ഇത്രയാണ് റെക്റ്റാങ്കുലർ സ്ലാബ് ഓർത്ത് വയ്ക്കുക, അതുപോലെ തന്നെ നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റലിനെ നമ്മൾ രണ്ട് സൈഡിലൊരു കവർ ചെയ്തുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെറ്റലൈസ്ഡ് ഇലക്ട്രോഡുണ്ട്. നാച്ചുറൽ ഷേപ്പ് ഓഫ് ക്വാർട്സ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു എക്സഗണൽ പ്രിസം വിത്ത് പിരമിഡാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത്. നമ്മൾ മറ്റു മുന്നത്തെ ഓസിലേറ്റേഴ്സൊക്കെ പഠിച്ച പോലെ തന്നെ ആംപ്ലിഫയർ ഉണ്ട്, അതുപോലെ ടാങ്ക് സർക്യൂട്ട് ഉണ്ട്, ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ മുന്നത്ത് നമ്മൾ എൽ സി ഓസിലേറ്റർ പഠിച്ച പോലെ തന്നെയാണ്. 2 R1 R2 എന്ന് പറയുന്നത് 2 റെസിസ്റ്റർ ഉണ്ട്. R1 ഉം R2 ഉം നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നതാണ്, ട്രാൻസിസ്റ്ററിന് ആവശ്യമുള്ള ബയാസിംഗ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ R1 ഉം R2 ഉം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CC എന്ന് പറയുന്നത് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ എന്താണ്,
എ സീനെ കടത്തിവിടും, ഡി സീനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആർ ഇ സി എന്ന് പറയുന്ന എമിറ്ററിൽ നമ്മൾ റെസിസ്റ്ററും അതുപോലെ തന്നെ അതിന് പാരലലായിട്ടൊരു കപ്പാസിറ്ററും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ബയാസ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട്, അതായത് സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ആർ ഇയും സിയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ടാങ്ക് സർക്യൂട്ട് നോക്കാം. ടാങ്ക് സർക്യൂട്ടിൽ C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കപ്പാസിറ്റേഴ്സിന് പാരലായിട്ടാണ് നമ്മൾ ആ ക്രിസ്റ്റലിനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. അപ്പോൾ ആ പീസോ ഇലക്ട്രിക് എഫക്റ്റ് കാരണം നമുക്കിവിടെ എന്ത് ചെയ്യും, ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യലാണ് ആരുടെ ഫംഗ്ഷൻ, ക്രിസ്റ്റലിൻ്റെ ഫംഗ്ഷൻ. ഇനി നമ്മൾ എക്രോസ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്ക് C2 എക്രോസ് ഉണ്ടാകുന്ന ഒരു വോൾട്ടേജിനെ എന്ത് ചെയ്യും, ആ ഒരു വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ഫീഡ്ബാക്ക് വഴി നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് റീജിയനിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതാണ് ടാങ്ക് സർക്യൂട്ടിൻ്റെ വർക്കിംഗ് വരുന്നത്. എന്തൊക്കെയായിരുന്നു, ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്, അതായത് ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ഈ ഒരു ക്രിസ്റ്റലാണ് ഓസിലേറ്റിംഗ് ഫ്രീക്വൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി C2 എക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് വഴി എവിടേക്ക് എത്തിക്കും, ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് റീജിയനിലേക്ക് എത്തിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി ഈ ഒരു ടാങ്ക് സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്റ്റലിൽ എന്ത് ചെയ്യും, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയർ, നമ്മുടെ ട്രാൻസിസ്റ്ററാണ് നമ്മളിവിടെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ എന്ത് ചെയ്യും, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു 180 കൂടി ചേർന്നിട്ട് നമുക്ക് ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആവും. അപ്പോൾ നമ്മൾ ഓസിലേറ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ബാർക്കോസൺ ക്രൈറ്റീരിയ. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് എത്രയായി, 360 ഡിഗ്രി ആയി. അപ്പോൾ എന്ത് ചെയ്യും, ഇതൊരു സസ്റ്റെയിൻഡ് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയാണ് ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ LC ഓസിലേറ്റേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഹാർട്ട്ലി അതുപോലെ തന്നെ കോൾപിറ്റ്സ് ഓസിലേറ്റേഴ്സ്. ഈ ഒരു രണ്ട് ഓസിലേറ്റേഴ്സിൻ്റെയും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റിയാണ്. അതായത് നമ്മൾ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു സ്റ്റേബിൾ ഫ്രീക്വൻസി നമുക്ക് ഒരു ടൈം പീരീഡിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡക്ടറിന് പകരം നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റലിനെ നമ്മൾ ടാങ്ക് സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ മെയിൻ പ്രത്യേകത നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ അക്യുറേറ്റ് സിഗ്നൽ. ഇത് രണ്ടുമാണ് എന്ത്, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിൻ്റെ മെയിൻ പ്രത്യേകത. ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഒന്ന് ഡിജിറ്റൽ ക്ലോക്ക്, GPS, അതുപോലെ തന്നെ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസ്സർ, റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്. റേഡിയോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാരാണ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിനാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി പ്രോപ്പർ ആവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ടെലി കമ്മ്യൂണിക്കേഷൻ, സ്പേസ് ട്രാക്കിങ്, വീഡിയോ ക്യാമറ, സെൽഫോൺ, ഇപ്പോൾ ഇത്രയും ഡിവൈസസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ യൂസസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു, ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്, പീസോ ഇലക്ട്രിക് എഫക്റ്റ്, ഷേപ്പ് ഓഫ് നാച്ചുറൽ ഷേപ്പ് ഓഫ് ക്വാർട്സ് ക്രിസ്റ്റല്, സർക്യൂട്ടിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ, അതുപോലെ തന്നെ യൂസസ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരു വീഡിയോൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് RC ഓസിലേറ്റേഴ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ ബൈ.